നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്തെ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. സംഭവങ്ങളുടെയും പ്രകൃതിയുടെയും നേർക്കാഴ്ചകൾ കാലാതീതമായി സൂക്ഷിച്ചു വെക്കാമെന്ന ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ക്യാമറകളുടെയും ഫോട്ടോ പ്രിന്റിംഗ് ടെക്നോളജിയുടെയും കണ്ടുപിടുത്തത്തോടെയാണ്. പിന്നെ അതൊരു വലിയ വ്യവസായ രംഗമായി ലോകമാസകലം വളർന്നു വന്നപ്പോൾ അതിൻ്റെ തരംഗം നമ്മുടെ ഗ്രാമങ്ങളിലുമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് അക്കാലത്തെ യുവാക്കളിൽ പലരും ഫോട്ടോഗ്രാഫി പഠിക്കാനും ക്യാമറകൾ സ്വന്തമാക്കാനും തയ്യാറായിരുന്നതെന്ന് കാണാം. അങ്ങനെയാണ് അവരിൽ പലരും ഫോട്ടോഗ്രാഫിയെ തന്നെ ജോലിയായി സ്വീകരിക്കുകയും തങ്ങളുടെ നാട്ടിൽ തന്നെ സ്റ്റുഡിയോകൾ സ്ഥാപിക്കുകയും ചെയ്ത് ശ്രദ്ധേയരായി തീർന്നത്. അപ്പോഴും ലോകത്താകമാനം ഫോട്ടോഗ്രാഫി രംഗത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ക്യാമറകളുടെ കടന്നുവരവും സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ പുതിയ ക്യാമറ സ്വന്തമാക്കാതെ, അതിനെക്കുറിച്ച് പുതുതായി പഠിക്കാതെ, സാമ്പത്തിക ശേഷിയുമില്ലാതെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനാവില്ലെന്ന സ്ഥിതിയുമുണ്ടായി. ഇതൊക്കെ പലർക്കും വലിയ പ്രതിസന്ധികളുമായിരുന്നു. ഇത്തരം പ്രതിസന്ധികൾ ഓരോന്നും അതിജീവിച്ച് ഇന്നും ഫോട്ടോഗ്രാഫറായി തന്നെ ജീവിച്ചു വരുന്ന ഏതാനും മുതിർന്നവരെ കാണാനാണ് നമ്മുടെ യാത്ര. അതിനായി ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ പള്ളിക്കുന്നിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ പി. ജയകുമാറിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അടുത്തറിയാനുമാണ്. അച്ഛൻ്റെ പേര് കുഞ്ഞിരാമൻ. അച്ഛൻ പഴയകാല ഫോട്ടോഗ്രാഫറാണ്. കണ്ണൂരിൽ ആദ്യത്തെ സ്റ്റുഡിയോ എൻ്റെ അച്ഛൻ തുടങ്ങിയ പവൻ റാം സ്റ്റുഡിയോ ആണ്. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എസ് എൽ സി കഴിഞ്ഞ പാടന്നെ ഏത് റൂട്ടിൽ പോകണം എന്നുള്ള ഒരു ഇതിലേക്ക് അന്ന് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, നീ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ തന്നെ തുടർന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്റ്റുഡിയോ ജോലി പഠിക്കാൻ വേണ്ടി കണ്ണൂരിലെ ചിത്ര സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ഞാൻ ഈ ചിത്ര സ്റ്റുഡിയോയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഇത് പഠിക്കാനുള്ളൊരു ആകാംക്ഷ, എങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്, അതാണ് അന്നത്തെ നമുക്കുള്ള ആകെയുള്ള ആകാംക്ഷ. നമ്മൾ ഫോട്ടോ ക്യാമറയിൽ എടുക്കുന്ന കാണുന്നു എന്നല്ലാതെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ഫോട്ടോ എടുക്കാൻ പോകുന്നു, അവർക്ക് പിന്നെ ക്യാമറയിൽ ഫോട്ടോ എടുത്തു, അവർ നമ്മളെ വിട്ടു. അപ്പോൾ ഇത് എങ്ങനെ പ്രിൻ്റായി വരുന്നു എന്നുള്ള ഒരു ആകാംക്ഷ, അത് ആണ് നമുക്ക് ഈ ജോലി തുടരാനും പഠിക്കാനും ഉണ്ടായ ഒരു പ്രചോദനം. ഇന്നത്തെ കാലം മാതിരി പെട്ടെന്ന് തന്നെ ക്യാമറ തൊടാൻ പോലും അവസരമുള്ള കാലമല്ല. അങ്ങനെ നമ്മൾ വാഷിംഗ് ആണ്, അതായത് പ്രിൻ്റ് ഇട്ടതിന് ശേഷം വാഷിംഗ് ആണ് നമുക്ക് ആദ്യം തരുന്ന പണി. അന്ന് പ്രിൻ്റിട്ട് കുറച്ച് പ്രിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് 2 മണിക്കൂറിൽ മേലെ വെള്ളത്തിൽ വാഷ് ചെയ്യണം ഈ ഫോട്ടോസ്. അതിനുശേഷം ആ ഫോട്ടോസ് ഉണക്കി കട്ട് ചെയ്ത് കവറിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതാണ്ട് 2-2.5 കൊല്ലം എടുത്ത ആകെ പണി. 100% ഇരുട്ട് മുറിയാണ് ഈ ഫിലിം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഒരു ഡെവലപ്പർ എന്നാണ് നമ്മളന്ന് പേര് പറയുക. അതൊരു 5 കെമിക്കൽസ് കൂടിയതാണ് ഈ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ആ ലായനിയിലകത്ത് ആദ്യം ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കി ആ ഫിലിമിനെ ഒന്ന് സോഫ്റ്റാക്കും. നമ്മളൊരു ടൈം ഉണ്ടാവും. അത് ഞങ്ങളൊക്കെ പിന്നെ സാധാരണ എല്ലാവരും ഈ വാച്ച് വെച്ച് ടൈം പറഞ്ഞിട്ടാണ്. അത് ക്രമേണ നമ്മൾ വായ കൊണ്ട് എണ്ണിക്കൊണ്ട്, നമ്മൾ മനസ്സിൽ എണ്ണിക്കൊണ്ട് ഒരു ടൈം, അത് 5 മിനിറ്റോ 6 മിനിറ്റോ അങ്ങനെ ഒരു ടൈം തരും നമുക്ക്, ഓരോ ഡെവലപ്പറിനനുസരിച്ചിട്ടാണ്. അങ്ങനെ ആ ഇതിനകത്ത് നമ്മൾ ഫിലിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിക്സർ എന്ന് പറഞ്ഞ ഒരു 3 കെമിക്കൽ കൂടിയ ഒരു ഫിക്സർ എന്ന് പറഞ്ഞ ഒരു ലായനിയുണ്ട്. അതും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ലായനിയൊക്കെ. ആ ലായനിയിൽ ഫിക്സ് ചെയ്താൽ പിന്നെ ഫിലിം നമുക്ക് ഡോറ് തുറക്കാം, വെളിച്ചം കാണാം. അത് പിന്നെ വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് അയാൾ ഫിലിമായി, ഫിലിം നെഗറ്റീവായി മാറി. ആ നെഗറ്റീവ് നമ്മൾ എൻലാർജറിൽ വെക്കും. എൻലാർജർ എന്ന് പറഞ്ഞ ഒരു മെഷീനാണ് നമ്മൾ ഈ ഫോട്ടോസ് വലുതാക്കുന്നത്. പണ്ടത്തെ തുണിയൊക്കെ ഇട്ട് ഇതായിട്ടുള്ള ഫീൽഡ് ക്യാമറ, ഈ ഫീൽഡ് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ഭൂരിപക്ഷവും സെയിം പ്രിൻ്റാണ് അടിക്കുക. അത് വലിയ ഗ്രൂപ്പുകളൊക്കെ 12:5 12:16 എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകൾ, അത് എത്ര ആളുകൾ പിന്നെ ഫോട്ടോ എടുക്കാൻ കൂടുതൽ ഗ്രൂപ്പിലിരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ആ ഗ്രൂപ്പ്. അപ്പോൾ 2 തരത്തിലാണ് പ്രിൻ്റ് ചെയ്യുക. ഒന്ന് സെയിം പ്രിൻ്റ്, അത് സെയിം എന്ന് പറയുന്നത് ഫിലിം ഈ ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവാക്കിയ നെഗറ്റീവ് ടച്ച് ചെയ്ത് റീടച്ചിങ് പെൻസിൽ കൊണ്ട് റീടച്ച് ചെയ്ത് അത് കറുത്താളും വെളുത്താളും തമ്മിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഒരു പിങ്ക് കളറ് ഓരോ വെളുത്താക്ക് കണക്കായി കറുത്താക്കും അതുമാതിരി ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയും ഈ പിങ്ക് അതിൻ്റെ മേലെ ഇതാക്കി അത് കൃത്യമായി ആയിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് കഴിഞ്ഞു. അത് സെയിം പ്രിൻ്റാണെങ്കിൽ നമ്മൾ സെയിം ആയിട്ടുള്ള ഒരു അടിയിൽ നിന്ന് ലൈറ്റ് വരുന്ന ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് അതിന് പിന്നെ വേറെ പിന്നെ ലെൻസിൻ്റെ കാര്യമൊന്നുമില്ല. ആ സെയിം പ്രിൻ്റ് നമ്മൾ നെഗറ്റീവ് സൈഡ് മേലെ വെച്ച് ഗ്ലാസ് സൈഡ് രണ്ട് സൈഡാണ് ഫിലിമിനുണ്ടാവുക, ആ ഫിലിം സൈഡ് താഴും വെച്ച് അങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിന് മേലെ പേപ്പർ സെയിം പേപ്പർ വെച്ച് അതിലൊരു ബോക്സ് അടച്ച് അതിന് ലൈറ്റിട്ട് ലൈറ്റിടുന്ന സമയത്ത് ഇതിനെത്ര സമയം പ്രിൻ്റിലേക്ക് ഈ നെഗറ്റീവിൽ നിന്ന് പ്രിൻ്റ് ഈ പേപ്പറിലേക്ക് ഇത് വരണം എന്നുള്ളത് ആ ലൈറ്റ് കടന്നു പോകണം എന്ന് നമുക്ക് മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഐഡിയ പ്രകാരം നമ്മൾ ലൈറ്റ് കൊടുത്ത് ആ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിൻ്റ് നമ്മൾ റെഡ് ലൈറ്റിൻ്റെ ഉപയോഗത്തോടു കൂടിയാണ് ഡാർക്ക് റൂമിൽ പ്രിൻ്റ് ഫോട്ടോ പ്രിൻ്റ് ചെയ്യുക. അന്ന് നമുക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിൻ്റ് നമ്മുടെ ഒരു പിന്നെ എന്നേക്കാൾ മേലെയുള്ള ഒരാൾ പ്രിൻ്റടിച്ച് കൊടുക്കും, ആ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്യുന്ന പണി ഒരാൾക്ക്, അത് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുന്ന പണിയാണ് നമ്മളെ മാതിരിയുള്ള ഏറ്റവും താഴെയുള്ള ആൾക്കാർക്ക് കിട്ടുക. ഒരു പ്രാക്ടീസാണ് ഇത്, മറിച്ചിടലാണ് ഇതിൻ്റെ. ഒരു മിനിറ്റ് പോലും വെള്ളത്തിൽ ഈ അനങ്ങാതെ നിൽക്കാൻ പാടില്ല, വെള്ളം ചലിച്ചുകൊണ്ടേയിരിക്കണം ഈ കെമിക്കൽ വെള്ളം. അപ്പം പിന്നീട് നമുക്കൊക്കെ തരുന്ന പണി ഈ കെമിക്കൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കെമിക്കൽ മിക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് തരം ഡെവലപ്പറാണ് ഉണ്ടാവുക. പേപ്പർ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്, ഒരു സോഫ്റ്റ് ഡെവലപ്പർ, ഒരു കോൺട്രാസ്റ്റ് ഡെവലപ്പർ. അത് എല്ലാ സ്ഥാപനത്തിലും ഒരേ മാതിരിയായിരിക്കും, അതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണത്. അതിൽ മീറ്റോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പസ്റ്റിൽ എല്ലാത്തിനും പസ്റ്റ് മീറ്റോളാണ്. മീറ്റോൾ ഒരളവിൽ ഒരു നമ്മളെത്ര കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ അളവ്. മീറ്റോള് സോഡിയം സൾഫേറ്റ്, ഹൈഡ്രോക്സീൻ, സോഡിയം കാർബണേറ്റ്, ബ്രോമൈഡ്, ഇത് ആണ് നമ്മൾ പേപ്പർ ഡെവലപ്പർ ഉണ്ടാക്കാനുള്ള. അതിനകത്ത് ഫിലിം ഡെവലപ്പറിന് ബ്രോമൈഡിന് പകരം ബോറക്സ്. ഈ ബോറക്സ് രണ്ടും ഒരേ കാണാൻ ഒരേ മാതിരിയായിരിക്കും. അതിനകത്ത് കൃത്യമായിട്ട് അത് നമ്മളെ ചിന്തിച്ചിട്ടിട്ടില്ലെങ്കിൽ ബ്രോമൈഡിന് പകരം അല്ല ബോറക്സിന് പകരം ബ്രോമൈഡ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫിലിമില്ല. ഈ രണ്ട് കെമിക്കലും കാണാൻ ഒരുമാതിരി ആയതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ കെമിക്കൽ വെക്കുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് ബോക്സിൽ വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു സീനിയറിന് മുമ്പൊരിക്കൽ ഒരു പറ്റി. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഡെവലപ്പർ ഉണ്ടാക്കി ഈ ഡെവലപ്പർ ചെയ്യുന്ന സമയത്ത് ഈ ഡെവലപ്പ് ചെയ്ത് ഡാർക്ക് ഫിക്സ് ചെയ്ത് പുറത്ത് വന്ന് ഈ നെഗറ്റീവ് ആയി വരേണ്ട ഫിലിം അത് കാലി വെള്ള കളറുള്ള ഒരു സാധനം മാത്രമായി മാറി. അതിനുശേഷം നമുക്കൊക്കെ ഇത് ഒരു വലിയ പാഠമായി മാറി. ഈ കെമിക്കൽസ് കൃത്യമായിരിക്കണം, അത് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിലേ വെക്കാൻ പാടുള്ളൂ, അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു അനുഭവം. കാരണം ആ ഫോട്ടോ ഒന്നുകിൽ അവരെ റീടേക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് സ്റ്റുഡിയോകൾ കുറവായതുകൊണ്ട് തന്നെ ഒരാൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഡ്യൂ ഡേറ്റ് കൊടുക്കുക. അവർ ആ ദിവസം അത് ആകാംക്ഷയോടുകൂടി വരുമ്പം നിങ്ങളെ ഫോട്ടോ ഇല്ല എന്ന്. കാരണം കണ്ണൂർ പ്രാന്തപ്രദേശം എന്ന് പറയുന്ന അഞ്ചരക്കണ്ടിയിലോ അങ്ങനെയൊന്നും സ്റ്റുഡിയോകളില്ല, ഏച്ചൂറോ അങ്ങനെ പറയുന്ന ഒരു പ്രദേശങ്ങളിലും. പുതിയതൊരു തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട് എന്നല്ലാതെ കണ്ണൂർ പ്രാന്തപ്രദേശത്ത് മുഴുവൻ വരുന്നത് കണ്ണൂർ ടൗണിലുള്ള 3-4 സ്റ്റുഡിയോകളാണ് അന്ന് ഉണ്ടായിരുന്ന ആകെയുള്ള ഒരു ഇത്. അപ്പോൾ അന്നേരം ഒരു പാർട്ടിയെ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ഫോട്ടോ മാറ്റിയെടുക്കേണ്ടി വരുമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ ഒരു കെമിക്കലിൻ്റെ ഇതുകൊണ്ട് മാത്രം വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കെമിക്കൽ കൂടിയ ഉണ്ട്, ഒരു ഫിക്സർ എന്ന് പറഞ്ഞല്ലോ, അത് 3 കെമിക്കൽ കൂടിയതാണ്. ഒന്ന് ഹൈപ്പോ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പണ്ട് പൊടുതലക്കൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ വന്ന് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഹൈപ്പോ. പിന്നെ മിറ്റാബി സൾഫേറ്റ്, ആസിഡിക് ആസിഡ്, ഈ 3 മിക്സറും ഇത് കൂടിയതാണ് ഫിക്സർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ കെമിക്കൽസ്. ഇത് കൂട്ടലാണ് നമ്മളെ ഒരു രണ്ടാം സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് മാത്രമേ നമുക്ക് ഫോട്ടോ ഡെവലപ്പ് ചെയ്യാനുള്ള ഈ പ്രിൻ്റ് അടിച്ച് നമ്മളെ മേലുള്ള ആൾ തന്നാൽ അത് പ്രിൻ്റ് എത്ര ടോൺ വരെ വരണം എന്ന് നമ്മൾ ഈ യെല്ലോ അല്ല ഈ റെഡ് ലൈറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കുറച്ചുകൂടി അത് ഓർമ്മിക്കാണ്ട് എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ കറുത്ത് നമുക്കൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കാവും. അപ്പോൾ അതിനൊരു കറക്റ്റ് ടോൺ വരുന്നവരെ നമ്മൾ ഈ ഡെവലപ്പറിൽ ഈ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്ത് ആ കൃത്യസമയത്ത് തന്നെ ആ ഡെവലപ്പർ വെള്ളത്തിൽ വാഷ് ചെയ്ത് അപ്പാട് തന്നെ ഫിക്സറിലേക്ക് ഇട്ട് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോ പ്രക്രിയയിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രിൻറ്റിങ്ങാണ് നമ്മൾ എൻലാർജറിലൂടെ പ്രിൻ്റ് ചെയ്യുക. അത് ചെറിയ ഫിലിമുകൾ ഏത് സൈസിലേക്കും വലുതാക്കാനുള്ള ഒരു സംവിധാനമാണ് എൻലാർജർ. അതിനനുസരിച്ചിട്ടുള്ള പേപ്പറുകൾ പിന്നെ അന്ന് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളിലും സ്റ്റോക്ക് ഉണ്ടാവും, ഏത് സൈസ് വേണ്ടിയെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ടുള്ള പിന്നെ കെമിക്കൽ ഇടുന്ന ഡിഷുകൾ ഇതൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും. ആ എൻലാർജറിൽ ഒരു ഫിലിം വെച്ച് അത് ലെൻസിലൂടെ ലൈറ്റ് മേലെന്ന് ലൈറ്റ് അടിച്ച് അത് ലെൻസിലൂടെ ഒരു താഴെ പതിഞ്ഞ് അതിന് സൈസ് കണക്കാക്കി വെച്ച് പ്രിൻ്റ് ചെയ്യുമ്പം ഈ കൗണ്ട് കൊടുത്തുകൊണ്ട് എത്ര സമയം ഈ ലൈറ്റ് ഈ പേപ്പറിലേക്ക് കടന്നു വരണം എന്നുള്ളത് കൗണ്ട് കൊടുത്തുകൊണ്ട് നമ്മളത് പിന്നെ ഒരാൾക്ക് 5 ഫോട്ടോ വേണ്ടിക്കില്ലേ, ഈക്വലായിരിക്കണമല്ലോ ഫോട്ടോ കൊടുക്കുന്നത്. ഒരു ഫോട്ടോ കറുത്തിട്ടും ഒരു ഫോട്ടോ വെളുത്തിട്ടും വരാൻ പാടില്ല. അതിന് ആ കൗണ്ടിങ് വളരെ കറക്റ്റായിരിക്കണം. കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ഉള്ള കൗണ്ടിങ്ങാണ്, അത് കൊടുത്തുകൊണ്ട് വേണം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പോയ ചിത്ര സ്റ്റുഡിയോയിൽ അവർ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ഇല്ല, വെറും ഇൻഡോറിൽ ഉള്ള ഫോട്ടോസ് മാത്രമാണ്. അത് തന്നെ നല്ല എടുക്കലത്തെ പണിയുള്ള നല്ല നല്ല പണിയുള്ള ഒരു സ്ഥാപനമാണ്. കണ്ണൂരിൽ അറിയപ്പെടുന്ന, കണ്ണൂരിൽ നിന്നല്ല കണ്ണൂരും പരിസര പ്രദേശം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ചിത്ര സ്റ്റുഡിയോ. അവരൊരു പോളിസിയായിരുന്നു ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി വേണ്ട എന്നുള്ളത്. കാരണം അവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഫോട്ടോസിന് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു സംഭവമാണ് ആ സ്റ്റുഡിയോ. അത് പ്രത്യേകം കണ്ണൂരിൽ നിന്നല്ല ഒരുവിധം ആളുകൾക്കത്തെ അവിടുത്തെ സ്റ്റുഡിയോ ആ ഫോട്ടോ എന്ന് പറയുന്നത് പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പോളിസി തന്നെ നിന്നുകൊണ്ടാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ അവരാണ് നമ്മുടെ അതിൻ്റെ പ്രൊപ്പറേറ്റർ. അദ്ദേഹം ഇന്നില്ല, അന്നൊന്നും പിന്നെ നമുക്ക് ഈ പൈസ കിട്ടുന്ന ഏർപ്പാടൊന്നും ഇല്ല. പഠിക്കാൻ പോകൽ മാത്രമാണ്. അത് പിന്നെ വീട്ടിലെന്തെങ്കിലും ഉള്ള കൂട്ടർക്ക് അങ്ങനെ കുറച്ച് സാധിക്കുകയും ചെയ്യും, എല്ലാവർക്കും ഒന്നും സാധിക്കില്ല, വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഡിലൈറ്റ് സ്റ്റുഡിയോ തളിപ്പറമ്പിലേക്ക് ജോലിക്ക് വരുന്നു. അത് വലിയൊരു സ്ഥാപനമാണ്, തളിപ്പറമ്പും പ്രദേശത്തുള്ള അന്നത്തെ വലിയൊരു സ്ഥാപനമാണ്. ഒരു 5-10 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം. അവിടെ നിന്നാണ് ഞാൻ ക്യാമറ ശരിക്കും തൊടുന്നത് എന്ന് പറയാം. നമുക്ക് ഫീൽഡ് ക്യാമറ, വലിയ ക്യാമറ മാത്രമാണ് ഞാൻ ആദ്യത്തെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നത്. അത് വളരെ അത്യാവശ്യം നമുക്ക് ഈ വർക്ക് കഴിഞ്ഞുള്ള സമയത്ത് മാത്രമാണ് ഈ സ്റ്റുഡിയോ റൂമിലൊക്കെ കയറാനുള്ള അവസരമുണ്ടായിരുന്നത്. അത് ഫീൽഡ് ക്യാമറയിൽ ഫോട്ടോ എടുക്കൽ മാത്രമാണ്. പിന്നീട് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന ആ ക്യാമറ 120 ക്യാമറ എന്നാണ് പറയുക. 120 ഫിലിമാണ് ഉപയോഗിച്ചിരുന്നത്. ആ ക്യാമറ ഞാൻ ആദ്യമായി തൊടുന്നത് തളിപ്പറമ്പിൽ വന്നപ്പോഴാണ്. അത് 2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് ക്യാമറ തൊടുന്നത്. 12 ഫിലിം മാത്രമേ ഒരു റോളിൻ്റെ അകത്തുണ്ടാവും. ഒരു റോൾ ഫിലിം എന്ന് പറഞ്ഞാൽ 12 ഫ്രെയിമേ എടുക്കാൻ പറ്റും. കല്യാണത്തിനൊക്കെ പോകുമ്പം അന്നൊക്കെ ഈ 120 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ എന്ന് പറയുന്നത് അത് ചെറിയ റൂമിലൊക്കെ എടുക്കാൻ വളരെ പാടുപെട്ടിട്ടാണ് ഈ അരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ഒക്കെ. ഇന്ന് നമുക്ക് വൈഡ് ആംഗിൾ ലെൻസും പിന്നെ സൂം ലെൻസും ഒക്കെ ഉപയോഗിക്കാം. വൈഡ് ആംഗിൾ ലെൻസ് ഇട്ട് നമുക്ക് എത്ര ചെറിയ റൂമിലും എത്ര പേരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയുണ്ട്. അന്നൊന്നും അങ്ങനെയല്ല. 120 ക്യാമറയിൽ ഒറ്റത്തരം ലെൻസ് മാത്രമേ ഉള്ളൂ, അതിൽ ചേഞ്ചില്ല. ചെറിയ റൂമിൽ നിന്നൊക്കെ അരിഞ്ഞിരിക്കുന്ന ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം. അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി നമ്മൾ ആ ഫിലിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഡിജിറ്റലിൽ ഈ ക്യാമറയിൽ തന്നെ നമുക്ക് എടുത്ത അപ്പാട് തന്നെ നമ്മൾ ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ടോണിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും റീടേക്ക് ചെയ്യാനും സാധിക്കും. അന്ന് പക്ഷേ അങ്ങനെയില്ല. നമ്മൾ ഈ 120 ക്യാമറയിൽ എടുത്ത പിക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സ്പീഡും ഡയഫ്രമൊക്കെ നമ്മൾ മനസ്സിൽ നിന്നെടുത്ത് വെച്ച് ഈ ലൈറ്റിന് ഇത്ര സ്പീഡിൽ ഇത്ര ഡയഫ്രം വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു. ആ എടുത്ത് ആ പിക്ചർ 12 മാത്രമാണ് ഒരു ഫിലിമിനുണ്ടാവുക. ഇന്നത്തെ ഓഡിറ്റോറിയ കല്യാണമല്ലല്ലോ അന്ന്. ഒരു 99% കല്യാണങ്ങളും നടക്കുക വീടുകളിൽ തന്നെയാണ്. ആ വീട്ടിൻ്റെ മുറ്റത്തൊരു പന്തലിട്ട് ആ പന്തലിൻ്റെ അകത്ത് ആ ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി ആ തിങ്ങിയ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ആദ്യം കുറച്ച് വലിയ പാർട്ടീൻ്റെ ഫിലിം ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഫോട്ടോ എടുക്കാൻ കഴിയണം, അങ്ങനെ ഫോട്ടോ കൂടുതൽ എടുക്കണം എന്ന് തോന്നുമ്പം ഈ നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞിരിക്കുന്ന ഒരു ചടങ്ങ് വരും. അത് കുറച്ചാൾ ഇട്ടാൽ, ഒരു 8 പേരിട്ടാൽ, പിന്നെ 5 ഫംഗ്ഷനാണ് നമുക്ക് ഹിന്ദു മാരേജിൽ ഉണ്ടാവുക. 2 മാലയിടൽ, ഒരു താലികെട്ടൽ, 2 മോതിരം. അതാണ് പണ്ടത്തെ ചടങ്ങ്. ആ ചടങ്ങിന് 5 പിക്ചർ കിട്ടാൻ വേണ്ടി 8 ഫോട്ടോ നമ്മൾ എടുത്ത് അരിഞ്ഞിരിക്കുന്ന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, എം ഐ പുടവയൊക്കെ ആദ്യം കൊടുത്തു കഴിഞ്ഞ്, അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 ഫ്രെയിം വരുന്നില്ല. അപ്പോൾ അത് മുഴുവൻ കവറാക്കണമെങ്കിൽ നമ്മൾ ഈ മാരേജ് നടക്കുമ്പോൾ ചെക്കനെയും പെണ്ണിനെയും നിൽക്കുകയെന്ന് പറഞ്ഞ് നിർത്തിക്കണം. ആ നിർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കാരണവന്മാർ ഒക്കെ ഇടപെടാൻ തുടങ്ങും. ഇവനെക്കൊണ്ട് വലിയ ശല്യമായി, ഇവൻ എന്ന് വെച്ചാൽ നമുക്കിത് ഫോട്ടോ കിട്ടുകയും വേണം, പാർട്ടിക്ക് ആൽബത്തിൽ ഈ 5 ഫംഗ്ഷൻ ഉണ്ടായിരിക്കുകയും വേണം. 2 മാലയിടൽ, ഒരു താലികെട്ട്, 2 മോതിരം. ഇത് 5ഉം ഇല്ലെങ്കിൽ ആ ആൽബം തന്നെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഫോട്ടോ നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചുറ്റുവട്ടക്കാർ മുഴുവൻ നമ്മളെ പരിഹസിക്കലും കാരണവന്മാർ നമ്മളെ കലമ്പലും വഴക്ക് വല്ലാണ്ട് വഴക്ക് പറയും ചില കൂട്ടരും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ ഫോട്ടോ എടുക്കൽ. ഇതിൽ എന്തെങ്കിലും നമ്മളെ മനസ്സ് ചലിച്ചു പോയിട്ട് ഈ ഡയഫ്രമോ ഇതോ മാറിപ്പോയാൽ ഒന്നുകിൽ ഫിലിമിൽ ഒന്നുമില്ലാണ്ടാവും, അല്ലെങ്കിൽ ഫിലിമിൽ ഓവറാവും. അതും ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല, രണ്ടായാലും ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല. അത് കറക്റ്റാക്കി എല്ലാം ഫ്ലാഷൊക്കെ അന്നത്തെ ഫ്ലാഷ് എന്നെല്ലാം പറഞ്ഞാൽ തൂക്കിയിടുന്നൊരു പിന്നെ ബാറ്ററിയും അങ്ങനെയാണ് ഫ്ലാഷ്. അത് ആ ഒരു കാലഘട്ടം. പക്ഷേ അന്ന് പ്രഗത്ഭരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ കണ്ണൂരിലൊക്കെയുള്ള 2 ക്യാമറ 2 കൈമേലെടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നമ്മളെ അറിവിൽ തന്നെയുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന അന്നേരം മുതൽ നമ്മുടെ മനസ്സും ശരീരവും മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച രീതിയിലായിരിക്കണം ഫോട്ടോഗ്രാഫർ പോകേണ്ടത്. അതുപോലെ തന്നെ ഇത് ഫിലിം ഡെവലപ്പ് ചെയ്യുന്നവരെയുള്ള ഘട്ടം ആണ് നമ്മളെ മനസ്സ് മുഴുവൻ ഇതിനകത്ത് കേന്ദ്രീകരിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കലിൻ്റെ ഇതായാലും മാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലുള്ള വിഷമങ്ങളായാലും ഒക്കെ ഫിലിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വലിയൊരു ഘട്ടം കഴിഞ്ഞു. കാരണം ഫോട്ടോസ് നമ്മൾ എടുത്ത ഫോട്ടോസ് കിട്ടിയെന്നല്ല നമുക്ക് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത്ര ഫോട്ടോസ് കിട്ടും എന്നുള്ളൊരു ഉറപ്പും ഒക്കെ വന്നു. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പ്രിൻ്റ് ചെയ്യുന്നതായാലും ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്നതായാലും റെഡ് ലൈറ്റിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയും അത് ചെയ്യാം. പിന്നെ നമുക്ക് അന്നത്തെ വേറെ പ്രധാനപ്പെട്ട വിഷയം വേറെ എന്താണെന്ന് വെച്ചാൽ ഈ 120 ഫിലിം എന്ന് പറയുന്നത് അന്ന് വളരെ ഒരു കിട്ടാത്തൊരവസ്ഥ. അത് ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിമായിരുന്നു നമുക്ക് ഇവിടെ സപ്ലൈ. അതിനു മുമ്പേ പിന്നെ ഓർവോ കമ്പനിയൊക്കെ ഫിലിം തന്നിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ HPF എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിം എന്ന് പറയുന്ന ഒരു കമ്പനി ഊട്ടിയിൽ റീപാക്ക്, ഫോറിനിൽ നിന്ന് ഫിലിം കൊണ്ടുവന്ന് റീപാക്ക് ചെയ്യുകയും അതുമാതിരി ഫിലിം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. അവർ ഈ ഒരു ഗുണമേന്മയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം കാരണം നമ്മൾ ഫോട്ടോ എടുത്തു വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഉറങ്ങാൻ ഒന്നും ഭക്ഷണം വരെ കഴിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഫിലിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഫിലിമിൻ്റെ പുറത്ത് ഒരു പേപ്പറുണ്ട്. ഈ ഫിലിമിനനുസരിച്ചിട്ട് തന്നെ റാപ്പർ എന്ന് പറയും. ഈ റാപ്പർ ചിലപ്പോൾ ഈ ഫിലിമിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കും. ഈ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഡോട്ട്സ് ഈ ഫിലിമിന് നമ്മൾ ഡെവലപ്പ് ചെയ്ത നെഗറ്റീവിൻ്റെ മേലെ ഈ ഡോട്ട്സ് അതുമായി തന്നെ പതിക്കും. അപ്പോൾ ഈ പതിഞ്ഞാൽ നമ്മൾ ഈ ഫിലിമിൻ്റെ അകത്ത് ഈ നെഗറ്റീവിൻ്റെ അകത്ത് റോൾ ഫിലിമിങ്ങനെ ഇട്ടാൽ അത് മഴ പെയ്ത മാതിരി ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അത് ഒരിക്കലും നീക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് നീക്കി ഇപ്പം കല്യാണത്തിനൊക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് നിവൃത്തിയില്ല. finish ചെയ്ത് എത്രയോ ദിവസങ്ങൾ ഒരു ഫോട്ടോ തന്നെ എടുത്തുകൊണ്ട് പടം ചെയ്യാൻ വേണ്ടി അന്നത്തെ ആ ഫിലിമിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതുമാതിരി തന്നെ പേപ്പറും അവരെ ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിംസാണ് നമുക്ക് പേപ്പർ സപ്ലൈ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അതിനു മുമ്പേ പിന്നെ മനസ്സിലാക്കുന്നത് സിപ്പാട്ട സൗത്ത് ഇന്ത്യൻ ഫോട്ടോഗ്രാഫേഴ്സ് അലൈഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് അവർ ഫോറിനിൽ തന്നെ ഫിലിം പേപ്പറും വരുത്തിക്കൊണ്ട് കൊഡാക്ക് പേപ്പർ കൊഡാക്ക് ഫിലിം അതുപോലെ ഓർവോ ഫിലിം ഓർവോൻ്റെ തന്നെ പേപ്പർ പിന്നെ ഒരു അക്ഫ എന്ന് പറയുന്ന പേപ്പർ ഈ പേപ്പറൊക്കെ അന്ന് ഇവരുടെ കെയർ ഓഫിൽ ഷോപ്പുകളിലും ഇവർ കോട്ട നിശ്ചയിച്ചുകൊണ്ട് സ്റ്റുഡിയോകൾക്കും കൊടുത്തിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ സ്ഥാപനം വന്നപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനം വന്നപ്പോൾ ഈ ഫിലിം ഇവർക്ക് കുത്തകയായി മാറി ഈ കുത്തകയായതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് കിട്ടുന്നുമില്ല നല്ല സാധനം കിട്ടുന്നുമില്ല മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയുമായി അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഒരു 80 മുതൽ 90 വരെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് കാരണം അന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആൽബങ്ങൾ കൂടുതൽ എണ്ണം തികഞ്ഞ് ഇതാക്കിക്കൊണ്ട് പബ്ലിക് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പെയൊക്കെ കല്യാണത്തിന് ഒരു 5 പിക്ചർ 10 പിക്ചർ മാത്രം എടുക്കുന്ന ഒരു കാലമായിരുന്നു പിന്നെ വലിയ പാർട്ടീസ് മാത്രമാണ് കുറച്ച് കൂടുതൽ ഫോട്ടോസ് എടുത്തിരുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോന് ഒരു ബൾബ് എന്നുള്ളതായിരുന്നു ഒരു ഫ്ലാഷ് മിന്നണ്ടിക്കിൽ ഒരു ബൾബ് എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഫ്ലാഷിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട കണക്കായിട്ടുള്ള ഫ്ലാഷ് ഒക്കെ വന്നു ഏതാണ്ട് 90-നടുപ്പിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അസ്തമിച്ചില്ലെങ്കിലും ഈ നമ്മൾ കളറിലേക്ക് വന്നു മുമ്പൊക്കെ നമ്മൾ കളർ ഫിലിം എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഗൾഫാണല്ലോ ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് അതിന് 35mm ക്യാമറ ആണ് ഉപയോഗിച്ചിരുന്നത് അത് 36 നേരത്തെ നമ്മൾ പറഞ്ഞ 12 ഫിലിം എന്ന് മാറി 36 ഫിലിമുള്ള ഒരു റോൾ ഫിലിമാണ് കിട്ടിയിരുന്നത് അത് അന്ന് ഈ ഫിലിം ഇവിടെ എവിടെയും വാങ്ങിക്കാൻ കിട്ടാറില്ല അത് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പം അവർ കൊണ്ടുവന്ന ആ റോള് ഫിലിം നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്പോസ് ചെയ്തു ഫോട്ടോ എടുത്ത് കല്യാണത്തിന് അവർ 2 റോള് തരും ആ 2 റോള് നമ്മൾ എടുത്ത് അവർക്ക് കൊടുത്താൽ അവർ ഗൾഫിൽ കൊണ്ടുപോയി അവിടുത്തെ ലാബിൽ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങൾ നമ്മൾ യൂറോപ്യൻ കൺട്രി പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അയച്ച് ആ ഫോട്ടോ വന്ന് അത് പിന്നെ അവർ വന്നാൽ മാത്രമേ ഈ ഫോട്ടോവും ഈ ഫിലിമും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുള്ളൂ ആ ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മുടെ ആ ഒരു ഇതിൽ തുടങ്ങുന്നത് കളറിൻ്റെ തുടക്കം അവിടെയാണ് നമുക്ക് കുറേ കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഇന്ന് പിന്നെ ഫോട്ടോ ആൽബവും വീഡിയോ എന്നും പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഏൽപ്പിക്കാൻ തുടങ്ങി ആളുകൾ രണ്ടും ഒരു 36 പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റും 36 പിക്ചർ കളറും എന്ന് പറയുന്ന രീതിയിലേക്ക് പിന്നെ വന്നു അപ്പോൾ കളറിൻ്റെ വരവോടുകൂടി നമുക്ക് കുറേ ടെൻഷൻ കുറഞ്ഞു കിട്ടി കാരണം ഇതിൽ 36 പിക്ചർ ഉണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞ 12 പിക്ചറിൻ്റെ നടുക്ക് നമുക്ക് നിർത്തിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അതിനനുസരിച്ച് നമ്മൾ ഫിലിം ലോഡ് ചെയ്ത് ചെയ്താൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഏതാണ്ട് കാര്യമായിട്ട് തന്നെ എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായി വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി അതുപോലെ തന്നെ ലെൻസുകൾ മാറ്റി ഇടാൻ പറ്റും നേരത്തെ പറഞ്ഞ ഇടുങ്ങിയ റൂമിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതൊന്നുമില്ല പിന്നെ ലെൻസുകൾ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു സൂം ലെൻസ് എടുത്ത് നമ്മൾ ക്ലോസപ്പ് പിക്ചറുകൾ എടുക്കാനും ഒക്കെ അതിൻ്റെ മാറ്റങ്ങൾ രണ്ടാം ഘട്ട മാറ്റം എന്ന് പറയുന്നത് അതൊരു വലിയ ആശ്വാസമായിരുന്നു നമുക്ക് പക്ഷേ ക്രമേണ എന്തായി എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ഇല്ലാതായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് കളറിലേക്ക് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മടങ്ങി തിരിച്ചു വരും എന്നാണ് അപ്പോൾ നമ്മളുമൊക്കെ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീണ്ടും തിരിച്ചു വരും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള സമയത്ത് ഒരു ഫോട്ടോ പിണ്ടാക്കി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കേണ്ട രീതി എത്തണമെങ്കിൽ കുറേ ദിവസത്തെ മെനക്കേടുണ്ട് പക്ഷേ ഈ കളർ വന്നപ്പോൾ നമുക്ക് ആ മെനക്കേടുകളൊന്നും ഇല്ലാണ്ടായി കളർ നമ്മൾ ഫോട്ടോ എടുക്കുന്നു സ്റ്റുഡിയോന്നായാലും പിന്നെ ഔട്ട്ഡോർ ആയാലും അത് നേരെ ലാബിലേക്ക് കൊടുക്കുന്നു പ്രിൻ്റ് ചെയ്യുന്നു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയാലും അത് അവർ പ്രിൻ്റ് ചെയ്തിരുന്നു, അവരുടെ ടോണിൽ പ്രിൻ്റ് ചെയ്ത് തന്ന് ആ പ്രിൻ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം മാത്രമായി മാറി. എന്നാൽ അപൂർവം ആളുകൾ ഇതിൻ്റെ അകത്ത് ഈ പിന്നെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്ന അപൂർവം ഫോട്ടോഗ്രാഫർമാർ ഉണ്ടായിരുന്നു. നമ്മളെ കമ്പിൽ ഒരു റിവിയേറ്ററുണ്ട്. ഈ റിവിയേറ്ററിനൊക്കെ ഈ എൻലാർജ്മെൻറ്റ് കളർ ഫോട്ടോസ് ഫിനിഷ് ചെയ്തിട്ടാണ് കൊടുക്കുക. നമുക്കൊന്നും അത് ആവില്ല, കഴിയാറില്ല. എങ്കിലും രവിയേട്ടന്മാരത്തെ അപൂർവം ഫോട്ടോഗ്രാഫർമാർ, പ്രഗത്ഭ ഫോട്ടോഗ്രാഫർമാർ അതൊക്കെ ഫിനിഷ് ചെയ്ത് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കളറ് ഫിലിം കൂടുതൽ ഇതായി. ഇവിടെയൊക്കെ നമ്മളെ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ അത് ഇറക്കുമതി ചെയ്ത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ വിൽക്കാൻ തുടങ്ങിയ സമയത്ത് അത് അന്നേരമാണ് ഈ ഓട്ടോ ഫോക്കസ് ക്യാമറ വന്ന് എല്ലാ ജനങ്ങളിടയ്ക്കും ഓട്ടോ ഫോക്കസ് ക്യാമറയും എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ആരംഭകാലം. നമ്മൾ സ്ഥിരമായിട്ട് പാരമ്പര്യമായിട്ട് പരമ്പരാഗത രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ തന്നെ തുടങ്ങി അതിൽ തന്നെ നിന്ന് കൊണ്ടുപോകുന്ന വലിയൊരു വിഭാഗം. അതിൽ പ്രധാന ഉദാഹരണം തന്നെ ചിത്ര സ്റ്റുഡിയോ. ഞാൻ ആദ്യം ജോലി ചെയ്തു എന്ന് പറയുന്നത് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമാണ്. അവരൊക്കെ സ്ഥാപനം പൂട്ടേണ്ടി വന്നു, സ്ഥാപനമേ പൂട്ടി. കാരണം അവർ മറ്റേതിലേക്ക് വരാനുള്ള ഒരു സാധ്യതകളെപ്പറ്റി നോക്കിയിരുന്നില്ല. കാരണം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ നിൽക്കും എന്നാണ് അദ്ദേഹമൊക്കെ ചിന്തിച്ചിരുന്നത്. അതുപോലുള്ള കുറേ ഫോട്ടോഗ്രാഫർമാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്തു വന്ന് അവരൊക്കെ ഈ തൊഴിലിൽ നിന്ന് തന്നെ മാറ്റപ്പെടുകയുണ്ടായി. കളർ ഫോട്ടോഗ്രാഫീൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് വീഡിയോഗ്രാഫി കൂടി ഇതിലേക്ക് കടന്നു വന്നു. ഫോട്ടോ ഈ രംഗത്ത് അത് കണ്ണൂരിൽ ആദ്യം തുടങ്ങുന്നത് മിനർവ സ്റ്റുഡിയോ നിർമ്മലത്താണ്. അദ്ദേഹം അന്ന് ഈ മദ്രാസിൽ സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ നിർമ്മാണമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ അത് ആ സമയത്ത് അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് ഈ വീഡിയോ ക്യാമറയുമായി ഇങ്ങോട്ട് വരുന്നത്. പിന്നീട് അനുരാഗ് കരുണാകരെ കൂടി ചൊവ്വക്ക് ഒരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ വ്യാപിച്ചു വന്നു. അപ്പം എല്ലാവർക്കും ക്യാമറ വാങ്ങിക്കാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ അതൊരു നല്ല സുവർണ കാലഘട്ടമായിരുന്നു നമുക്കൊക്കെ. കാരണം ഒരു വലിയ ഓർഡർ, ഒരു ഓർഡർ കിട്ടിയാൽ അതൊരു വലിയ സാമ്പത്തിക ഗുണമുണ്ടാകുന്ന രീതിയിലായിരുന്നു അന്നത്തെ ആ ഒരു ഘട്ടം. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൽബം തന്നെ പോയി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കെമിക്കൽസും പേപ്പറും ഫിലിമും ഒന്നും കിട്ടാതായി. ആ ക്യാമറകൾ തന്നെ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു. അതേമാതിരി തന്നെയാണ് ഇന്ന് കളർ ഫിലിമിൻ്റെ ക്യാമറയും. അത് മുഴുവൻ പോയി. ഫിലിം ക്യാമറ എന്ന് പറയുന്നത് ഫിലിമും ഇല്ല ക്യാമറയും ഇല്ല എന്നുള്ള രീതിയിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. പിന്നെ ഡിജിറ്റലിലേക്ക് ഒട്ടുമുക്ക എല്ലാവരും ഡിജിറ്റൽ സ്റ്റുഡിയോ സിറ്റിംഗ് ആയാലും ഔട്ട്ഡോർ ആയാലും എല്ലാം ഡിജിറ്റലിലേക്ക് വന്നു. ഇന്ന് ഡിജിറ്റൽ തന്നെയാണ്. അന്ന് ഞാൻ ആദ്യമായിട്ടൊരു യാഷിക്ക ക്യാമറ മേടിക്കുന്നത് അന്ന് 2000 രൂപ, ഏതാണ്ട് 1982 അങ്ങനെ ആ ക്യാമറ വാങ്ങിക്കുകയും 83 ഞാൻ കണ്ണൂരിൽ പഴയ ബസ് സ്റ്റാൻഡിനടുത്തൊരു പവൻറാം സ്റ്റുഡിയോ എൻ്റെ അച്ഛൻ തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ ഞാൻ സ്ഥാപനം തുടങ്ങി. അപ്പം പിന്നെ അതിനുശേഷം മറ്റൊരു സ്ഥാപനം കൂടി വാരം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു പവൻറാം സ്റ്റുഡിയോ എന്ന് തന്നെ പേര് പറഞ്ഞുകൊണ്ട് ബ്രാഞ്ചും തുടങ്ങി.